യെസ്ലേക്ക് സ്വാഗതം. കണ്ണൂർ സ്കൂളിൻ്റെ 48-ാം ദിവസത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണം അഭ്യർത്ഥിക്കുകയാണ്. കണ്ണൂർ സ്കൂൾ 48-ാം ദിവസം വെറും 5 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നലത്തേനേക്കാളും ഉയർന്ന ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഏകദേശം 43,000 രൂപയോളമാണ് ഫൈനൽ 8 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. ഇന്നലെ ഇതേ സമയത്ത് ഏകദേശം 35,000 ആ റേഞ്ചിലായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇന്ന് 5 ഷോകളിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് 40,000 മുകളിലുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് ട്രാക്കിംഗ് കളക്ഷൻസിലൂടെ വരുന്നൊരു കാര്യമാണ് ഇന്ന് ഓക്യുപ്പൻസിയും കൂടുതലാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ് നമുക്കറിയാം. അതായത് ഒരു നടക്കി പോകുന്ന സിനിമയല്ല കണ്ണൂർ സ്കോഡ് എന്നുള്ളതാണ്. അതായത് 50-ാം ദിവസം കഴിഞ്ഞ് 51-ാം ദിവസം ഒറ്റിറ്റിയിലേക്ക് പോകുമ്പോഴും ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് ആളുകൾ തിയേറ്ററിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേറെ സിനിമകളൊന്നുമില്ല. ഇപ്പോൾ 100-200 കൂടിയ നേടിയ സിനിമകളൊന്നും ഇതിനിടയിൽ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 48-ാം ദിവസമാണ് ഈ ഒരു സമീപകാലത്ത് ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ലോങ് റൺ ഉള്ള സിനിമയായി മാറുന്നു കണ്ണൂർ സ്കോഡ്. ഒപ്പം വെറുതെ അങ്ങ് റണ്ണിങ് മാത്രമല്ല, ഓടുന്ന ദിവസങ്ങളിലും നല്ല ലെവലിലുള്ള കളക്ഷനുമായിട്ടാണ്. നല്ല ലെവൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ മുകളിൽ കളക്ഷൻ വരുന്നുണ്ട്. ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് 33 കോടി വന്നു. കേരള കളക്ഷൻ ഇതിനോടൊപ്പം തന്നെ 48 കോടി കഴിഞ്ഞിരുന്നു. വേൾഡ് വൈഡ് 90 കോടിക്ക് എത്തി, അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടും ഉണ്ട് എന്നുള്ളതാണ്. പലരും സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ കളക്ഷൻ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം വേറെ ഇതൊന്നുമല്ല, ആദ്യം പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു താരത്തിൻ്റെ സിനിമ വിജയിപ്പിക്കാൻ നോക്കും. ഇവിടെ മമ്മൂട്ടിയുടെ 50 ദിവസം കഴിഞ്ഞ ഒരു സിനിമയ്ക്ക് കളക്ഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടാനോ നിങ്ങളുടെ ആവശ്യമില്ല. കാരണം സാമാന്യ ജനങ്ങൾക്ക് അറിയാം ഈ സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും എത്രത്തോളമാണ്. അതുതന്നെയാണ് നമുക്ക് ഇതിനകത്തിലൂടെ കാണാനും കഴിയുന്നത്. അതായത് 48-ാം ദിവസത്തിനും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ പോകുന്നു. വേണമെങ്കിൽ 100 ദിവസം വരെ ഈ സിനിമ സ്റ്റഡിയായിട്ട് ഇങ്ങനെ പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം സിനിമ ഈ കാണാൻ ആഗ്രഹമുള്ള ആളുകൾ നന്നായിട്ട് ഈ സിനിമയ്ക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി, അതായത് ഇവിടെ മലയാള സിനിമയുടെ ഒരു ബേസിക് ഒരു കുഴപ്പം നമ്മൾ കാണുന്നത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് 10-30 ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയി OTTയിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ ഇതേപോലെ ജനങ്ങൾ കാണാൻ കൊതിച്ചിരുന്നതാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. അല്ല, സിനിമ വന്നിട്ട് അത് അപ്പം തന്നെ പോയി കാണണമെന്നൊന്നും നിർബന്ധിക്കാമല്ല. വളരെ കുറച്ച് പേരാണ് അതിനകത്ത് പോകുന്നത്. അതായത് കേരള ജനതയുടെ ഒരു വളരെ മിനിമൽ ആളുകൾ കണ്ടിട്ടാണ് സിനിമയ്ക്ക് ഇത്ര എത്തുന്നത്. അതായത് ലോങ് റൺ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരു 100 കോടി നേടുന്ന സിനിമ വരാൻ വലിയ പണിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡും അല്ലെങ്കിൽ പിന്നെ ലാഭവും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ OTTയിലേക്ക് നേരത്തെ പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാം. പക്ഷേ സിനിമ ഇപ്പോൾ ഈ പറയുന്ന മുഴുവൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നവരെ കുറിച്ചും മോശം പറയുന്നവരെ കുറിച്ചൊക്കെ പറയുന്നത് സിനിമയാണ് സിനിമയെ നശിപ്പിക്കരുത്. അപ്പം സിനിമ പിടിക്കുന്നവരും അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നവരും കൂടെ ചിന്തിക്കുന്ന സിനിമയെ നശിപ്പിക്കരുത്. അതിന് സിനിമയ്ക്ക് ലോങ് റൺ വേണം. കാശ് കിട്ടുന്നത് മാത്രമല്ല സിനിമ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്. ലോങ് റൺ ഇവിടെ 100-200 ദിവസം ഓടാൻ കപ്പാസിറ്റി ഉള്ള സിനിമ ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ കണ്ണൂർ സ്കോഡ്. ഈ ഒരു കണ്ണൂർ സ്കോഡ് മാത്രമല്ല ആ കപ്പാസിറ്റിയിലുള്ള, ഇതിന് മുമ്പ് ഇറങ്ങി ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ് ലാഭം മാത്രം നോക്കി പ്രൊഡ്യൂസർ കാസ്റ്റ് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ OTTയിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം പറയുമ്പോൾ എല്ലാ സൈഡും കറക്റ്റാക്കണം. അതായത് സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ സിനിമ നിർമ്മിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക, 100 ദിവസമൊക്കെ നോടട്ടെ, കുറച്ച് ലാഭം കുറയുന്നല്ലേ ഉള്ളൂ, പക്ഷേ ആ ലാഭം ഈ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്നുള്ളതും കൂടെ ചിന്തിച്ചാൽ നടക്കാവുന്ന കാര്യമാണ്. അത് എൻ്റെ ഒരു ഭാഷ്യം, നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഒരു ക്യു ഫയർ ഡൈനാമോയായിട്ട് തന്നെയാണ് കണ്ണൂർ സ്കോഡ് മുന്നോട്ട് പോകുന്നത്. 48-ാം ദിവസവും ഈ സിനിമ മികച്ച രീതിയിൽ പോകുന്നു. നല്ല കളക്ഷനോട് കൂടി തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50-ാം ദിവസം, അതായത് സമീപകാലത്ത്, ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കിട്ടുമോ എന്ന് തന്നെ നമുക്കറിയില്ല. 50 ദിവസം ഓടുന്നത്, ഇനിയും വരുന്ന സിനിമകളെല്ലാം തന്നെ 50 ദിവസം കാണാൻ നമ്മൾ കൊതിക്കുകയാണ്. അത് ആരുടെയെന്നൊന്നുമില്ല, ആരുടെയാണെങ്കിലും നമുക്കതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗരുഡനുണ്ട്, ഗരുഡൻ ഇതേപോലെ 50 ദിവസം എത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല ലെവലിൽ തന്നെയാണ് ഗരുഡൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.